നമസ്കാരം പി റോഷിൻ എഴുതിയ ഗുരുസമക്ഷത്തിൽ എന്ന പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത് പരിവർത്തനപ്പെട്ട ആ ജീവിതത്തെ നിർവചിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് ആത്മീയധാരകളെ പല നിർജരികളായി കാണുകയും അതിൽ നിന്ന് ഇടയ്ക്കിടെ കൈക്കുമ്പിളിൽ കോരിക്കുടിക്കുകയും അങ്ങനെ ആത്മദാഹം തീർക്കുകയും ചെയ്യുകയാണ് പി റോഷിൻ ചെയ്യുന്നത് ജീവിതത്തിന് യാത്ര ഒരു രൂപകമാകുമ്പോഴും കണ്ടെത്തിയതിനെ ആഴപ്പെടുത്താനും പരിപോഷിപ്പിക്കാനും മൗനത്തെ ഉപാസിക്കുന്നു പ്രക്ഷുബ്ധതകൾ കലക്കുന്ന ജീവിതം ഊറി അടിയുന്നതിനും തെളിമ ആർജിക്കുന്നതിനും ശാന്തതയാണ് വേണ്ടത് സ്വസ്ഥമായിരുന്നാൽ പരിഹാരവും പരിണാമവും കൈവരുന്നതായി നമുക്ക് അനുഭവപ്പെടും റോഷൻ എന്ന അന്വേഷകൻ വെട്ടിയ വഴികളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും തൻ്റെ ജീവിതത്തിന് മൗലികമായ വഴിയുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഭൗതിക ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് പരിധി കൽപ്പിക്കുവാൻ സാധിക്കുമ്പോൾ ദാഹത്തിനുള്ള തെളിമ ലഭിക്കും എന്ന് റോഷിൻ്റെ ജീവിതത്തിൽ നിന്നും ഈ പുസ്തകത്തിൽ വ്യക്തമാക്കുകയാണ് പരിവർത്തനപ്പെട്ട ജീവിതത്തെ നിർവചിക്കുവാൻ ശ്രമിക്കുന്നതാണ് കുരുസമക്ഷത്തിൽ എന്ന ഈ പുസ്തകം ഇവിടെ ജീവിതത്തെ ജീവിച്ച ജീവിതത്തെ മഹത്വവൽക്കരിക്കുന്നില്ല എൻ്റെ ജീവിതത്തെ പറ്റി എനിക്ക് എഴുതണം എന്നാൽ താനൊരു എഴുത്തുകാരനല്ല എന്ന് റോഷൻ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കും ഭാവത്തിനും ജീവിതത്തിനും തെളിമയാർജിക്കുന്നതായി ആർജിച്ചതായി ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് പ്രസാദാത്മഹത്ഥത കൊണ്ട് വൈദ്യുതീകരിച്ച ജീവിതമാണ് റോഷിൻറ്റേത് എന്ന് ഗുരുസമക്ഷത്തിൽ എന്ന പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു അഗ്നിയാണ് ഗുരു ഗുരുസമക്ഷത്തിൽ എന്ന പുസ്തകം പ്രതിപാദിക്കുന്നതൊക്കെയും റോഷിൻ കണ്ടെത്തിയ ഗുരുക്കന്മാരെ പറ്റിയാണ് ആരാണ് ഗുരു അഗ്നിയാണ് ഗുരു എന്ന് എനിക്ക് തോന്നിപ്പോകുകയാണ് ഒരിക്കലൊരു സ്ത്രീ ഒരു ഗോൾഡ് സ്മിത്തിനെ സന്ദർശിച്ചു വെള്ളിയുടെ ശുദ്ധീകരണ പ്രക്രിയയെക്കുറിച്ച് അറിയുവാനാണ് അവർ ആലയിൽ ചെന്നത് വിശദാംശങ്ങൾ വിവരിച്ച ശേഷം തട്ടാൻ പറഞ്ഞു കനലിൽ കിടക്കുന്ന ലോഹത്തെ ശ്രദ്ധാപൂർവം നോക്കിക്കൊണ്ടിരിക്കണം ശുദ്ധീകരണം സംഭവിക്കുന്നതോടെ വെള്ളി പുറത്തെടുക്കണം വൈകിയാൽ ലോഹത്തിന് പരിക്കേൽക്കും എല്ലാ മനുഷ്യരെയും ഗുരു അഗ്നിശുദ്ധിക്ക് വിധേയരാക്കും ഗുരുവിൻ്റെ വൈദഗ്ധ്യവും കരുതലും ഈ പ്രക്രിയയിൽ ഉടനീളം ഉണ്ടാകും ഒരാളുടെ സഹനത്തിനപ്പുറം ആരെയും പൊള്ളിക്കില്ല സന്ദർശക തട്ടാനോട് വീണ്ടും ചോദിച്ചു എങ്ങനെയാണ് ലോകം ശുദ്ധീകരിക്കപ്പെട്ടോ എന്ന് കൃത്യമറിയുക വെള്ളിപ്പണിക്കാരൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു തൻ്റെ ചായ വെള്ളിയിൽ പ്രതിഫലിച്ചാൽ ശുദ്ധീകരണം പൂർത്തിയായി എന്ന് മനസ്സിലാകും തന്നെ തന്നെയും മറ്റുള്ളവരെയും ലോഹത്തിൽ കാണാനിടയാകുന്നിടം വരെയാണ് അഗ്നിക്ക് വിട്ടുകൊടുക്കേണ്ടത് അഗ്നിയിൽ തെളിയുന്നത് ലോഹത്തിൽ മറഞ്ഞിരിക്കുന്ന ചായയുമാണ് നമ്മിൽ മറഞ്ഞിരിക്കുന്ന ആത്മാംശത്തെ ഗുരു പുറത്തു കൊണ്ടുവരികയാണ് നേരിൻ്റെ നേർക്കുനേർ നിൽക്കുന്നവർ അഗ്നിയിൽ എന്ന വണ്ണം ഉടയാടകൾ ഉപേക്ഷിക്കണം പ്രച്ഛണ്ട വേഷങ്ങളെയും കലർപ്പുകളെയും അഗ്നി എടുക്കും അവശേഷിക്കുന്നത് തെളിമയാർന്ന മനുഷ്യനായിരിക്കും ഇത്തരത്തിലാണ് ഗുരു ഒരു മനുഷ്യനെ തെളിമയാർന്ന മനുഷ്യനാക്കി തീർക്കുന്നത് അതുകൊണ്ട് ഓരോ ശിഷ്യനും ഗുരുവാവുന്ന അഗ്നിക്ക് സ്വയം വിധേയമാകുകയും തെളിമ ആർജിക്കുകയും ചെയ്യണം ക്രിസ്തു ഒരു ഗുരുവാണ് ക്രിസ്തുവിന് അനേകം ശിഷ്യന്മാരുമുണ്ടായിരുന്നു ക്രിസ്തു സംസാരിച്ചതൊക്കെ സ്വർഗരാജ്യത്തെപ്പറ്റിയാണ് മനുഷ്യനെ പറ്റിയാണ് പാരസ്പര്യത്തെപ്പറ്റിയാണ് സ്നേഹത്തെപ്പറ്റിയാണ് സ്വർഗത്തെപ്പറ്റി പറയാൻ ക്രിസ്തു സാംസ്കാരിക ഭൂമികയിൽ നിന്നും ജീവിത പരിസരങ്ങളിൽ നിന്നും ദൃഷ്ടാന്തങ്ങളെടുത്ത് ഉപയോഗിച്ചു അനുദിന ജീവിതത്തിൻ്റെ നിസ്സാരതകളിൽ പോലും സ്വർഗത്തിൻ്റെ സ്പർശം ക്രിസ്തുവിന് കാണാമായിരുന്നു ഒരു കടുക്കുമണി മുളപൊട്ടി വളരുന്നതിന് സദൃശ്യമാണ് സ്വർഗവ്യാപനം അദ്ദേഹം ഉപമയിലൂടെ കഥയിലൂടെ പറഞ്ഞു ഒരു വലിയ കഥയാണ് കഥകൾ കൊണ്ട് നിർമ്മിച്ച മഹാസൗധമാണ് സ്വർഗം ഓരോ കഥയും സ്വർഗത്തിൻ്റെ ഓരോ അറകളാണ് അടരുകളാണ് സ്വർഗത്തിലേക്കുള്ള കോണിയും സ്വർഗത്തിന്റെ താക്കോലും കഥ തന്നെയാണ് കാതികനായ ഗുരു കഥകൾ കൊണ്ട് സ്വർഗം പണിയുന്നു ഗുരു ജീവിക്കുന്നത് തന്നെ തൻ്റെ കഥ പറയാനാണ് മറ്റുള്ളവരുടെ കഥ പറയാനാണ് ആത്മാംശത്തിൻ്റെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ കഥ പറയാനാണ് താൻ പിന്നിട്ട ജീവിതമൊക്കെയും യാത്രയൊക്കെയും ജീവിതസാക്ഷാത്കാരത്തിലേക്കായിരുന്നു സംതൃപ്തനായി ഒരിക്കലും നിൽക്കുന്നില്ല സംതൃപ്തി എവിടെ സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ അതിനെ തട്ടിത്തെറുപ്പിക്കുകയും അസ്വസ്ഥതയുടെ ഊർജത്തിൽ സർഗാത്മകമായ ഊർജത്തിൽ യാത്രികന് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് സാക്ഷാത്കാരം എന്നുള്ളത് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് യാത്ര കൂടിയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര തന്നെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിത്തീരുകയാണ് അന്ധതയുടെ ചിദംബലുകൾ കാഴ്ചയെ മറയ്ക്കുന്നുണ്ട് ശിഷ്യരും മനുഷ്യരുമൊക്കെ സാധാരണ ഗുരുവിൻ്റെ അടുത്തെത്തുന്നത് തൻ്റെ ആത്മീയ അന്ധതയെ മാറ്റുവാനാണ് അന്ധതയുടെ ചിദംബലുകൾ തന്നിൽ നിന്നും അടർന്നു പോകുവാനാണ് വ്യക്തമായ കാഴ്ചയും ഉണ്ടാകുന്നത് ഗുരുസമക്ഷത്തിലാണ് മിഴികളിൽ നിന്നും അന്ധത മാറുമ്പോൾ ആത്മപ്രകാശമുണ്ടാകുന്നു ഉൾക്കാഴ്ചയാണ് ഗുരു നമുക്ക് വേണ്ടി സാധ്യമാക്കുന്നത് കരുണ ജനിക്കാതെ അൾത്താരകൾ വന്ധ്യമായി പോകരുതെന്ന് ക്രിസ്തു പ്രസംഗിച്ചു മാപ്പിരക്കാതെയും ക്ഷമിക്കാതെയും ബലി അർപ്പിച്ചുകൂട സഹനത്തിന്റെ പാനപാത്രം കുടിച്ച് വറ്റിക്കുവാനുള്ളതാണ് സ്വർഗത്തിലേക്ക് ഒരു കുർക്കു വഴിയും ഇല്ല സഞ്ചാരികൾ വിരളമായി സഞ്ചരിക്കുന്ന വഴിയാണ് സ്നേഹത്തിൻ്റെത് പ്രലോഭിത വാഗ്ദാനങ്ങളൊന്നും നൽകാതെ കാട്ടി ശിഷ്യരെ ക്ഷണിക്കുന്ന പരുക്കനായ ഗുരുവാണ് ക്രിസ്തു ശിഷ്യർക്ക് ഗുരുവിന്റെ വാക്കുകൾ കഠിനമായിരുന്നു വിട്ടുപോയവർക്കൊപ്പം എന്തേ പോകാത്തതെന്ന് ശേഷിച്ച ശിഷ്യരോട് ഒരിക്കൽ ഈ ഗുരു ചോദിച്ചിട്ടുണ്ട് ജീവന്റെ വജസ്സുകൾ അങ്ങയുടെ പക്കൽ മാത്രമല്ലേ ഉള്ളൂ അതായിരുന്നു അവരുടെ ആശ്വാസം അതുകൊണ്ടാണ് ഗുരുവിനോട് അവർ ചേർന്നു നിന്നത് യഹൂദ യഹൂദമതത്തിന്റെ അകമേ നിന്നുകൊണ്ട് അതിൻ്റെ ദുഷിപ്പിനോടും മരവിപ്പിനോടും ക്രിസ്തു കലഹിച്ചു നിരന്തരം നവീകരിക്കുന്നതിന് അകമേയുള്ള വിമർശകനാണ് ഗുരു ക്രിട്ടിക്കൽ ഇൻസൈഡർ അതുകൊണ്ട് ഗുരു ക്രിട്ടിക്കൽ ഇൻസൈഡർ ആണ് നല്ല വിമർശകർ ശത്രുക്കളല്ല ദൈവത്തിൻ്റെ ചങ്കുറിപ്പുള്ള വക്താക്കളാണ് ഈ വിമർശകരായ ഗുരുക്കന്മാരൊക്കെയും റോഷിൻ്റെ ഗുരുസമക്ഷത്തിൽ എന്ന ഈ ഗ്രന്ഥം റോഷിൻ്റെ യാത്രയാണ് ഗുരുവിനെ തേടിയുള്ള യാത്രയാണ് അനേകം ഗുരുക്കന്മാരെ അദ്ദേഹം ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ കണ്ടെത്തുന്നുണ്ട് അവരൊക്കെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നിർമ്മിതിക്ക് വെളിച്ചം നൽകിക്കൊണ്ടേയിരുന്നു അതിൻ്റെ കഥയാണ് റോഷിന് എഴുതുന്നത് ഒരാൾ പരിവർത്തനപ്പെട്ട റോഷ്യൻ പരിവർത്തനപ്പെട്ട ജീവിതത്തെ നിർവചിച്ചപ്പോൾ ഉണ്ടായ വാക്മയ രേഖയാണ് ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം അദ്ദേഹത്തിന് ഭൗതിക ലോകത്തോട് അനായാസം ഇടപെടുമ്പോഴും അതിന് പരിധികൾ കൽപ്പിച്ചുകൊണ്ട് ആത്മീയ തെളിവിനായി മൗനത്തിലേക്ക് ജീവിതത്തെ ചുരുക്കി കൊണ്ടുവന്ന് ആത്മീവികാസം പ്രാപിച്ച കഥയാണ് റോഷൻ പറയാൻ ശ്രമിച്ചത് റോഷിനെ നാളുകളായിട്ട് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഈ യാത്രകളൊക്കെയും ഞാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം സാധ്യമാകിയ സത്യമാക്കിയ ഈ വെളിച്ചം സാക്ഷാത്കരിച്ച ഈ വെളിച്ചം മറ്റുള്ളവർക്കും അതൊരു മാതൃകയാകും എന്നെനിക്കുറപ്പുണ്ട് അദ്ദേഹം നേടിയ ജീവിത പരിവർത്തനത്തിൻ്റെ കഥ മറ്റുള്ളവർക്കും തികച്ചും മാതൃകയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി